أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ചെട്ടിങ്ങാടി ഹനഫി ജുമാ മസ്ജിദ് മഹല്ല് ഭാരവാഹികളെ, വിശിഷ്യ റാവുത്തർ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. ഈ 30 നോമ്പ് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളെല്ലാം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് വരികയായിരുന്നല്ലോ. ഇന്ന് ഇതാ നാം പെരുന്നാൾ ദിവസത്തിലേക്ക് ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ഈദ് മുബാറക്. തഖബൽ അല്ലാഹു മിന്നാ വ മിൻകും. ഈ സാഹചര്യത്തിൽ നമ്മുടെ പള്ളിയെക്കുറിച്ചും മഹല്ലുകളെക്കുറിച്ചും മഹലിനെക്കുറിച്ചും പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും വ്യാപാരാർത്ഥം ഇവിടെ വന്ന് നാം കുടിയേറി വന്ന് പാർപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ പിതാമഹന്മാർക്ക് അന്നത്തെ രാജാവായിരുന്ന കേരളവർമ്മ ശക്തൻ തമ്പുരാൻ മഹാരാജാവ് അവർകൾ ദാനമായി നൽകിയ സ്ഥലത്താണ് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം നമുക്കന്ന് മതമൈത്രിയുടെ പേരിൽ എല്ലാവിധ സൗഹാർദ്ദങ്ങളും സഹായങ്ങളും നൽകിയിട്ടിരിക്കുന്നതാണ്. അവിടുന്ന് ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഉന്നതിക്കായി പ്രവർത്തിച്ചിട്ടുള്ള മഹാരഥന്മാരെ കുറിച്ച് ഓർക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ മഹാനായ നേതാവായിരുന്ന ഷെയ്ഖ് ഹുസൈൻ മൊയ്തീൻ ഷാ റാഹുത്തർ അവർകളാണ് പള്ളിയുടെ ഇന്നത്തെ ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന ഖാദർ ഹുസൈൻ റാവുത്തർ, അതിനുശേഷം എൻ മൊയ്തീൻ ഷാ റാവുത്തർ തുടങ്ങി ഉള്ള മഹാരഥന്മാർ ഇതിന് നേതൃത്വം നൽകുകയുണ്ടായിട്ടുണ്ട്. അതിന് ഉറപ്പും തന്നെ അതിനുശേഷം ആധുനിക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള കെ ബി അബ്ദുൽ കലാം അവർകൾ, അതുപോലെ തന്നെ ഈ എളിയവനായിട്ടുള്ള എ എം ഹാരിസ്, ഞാനും ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ പള്ളിയുടെ വാടക കെട്ടിടങ്ങളിൽ നിന്നും ഏകദേശം 1000 രൂപ മാസം വാടക കിട്ടിക്കൊണ്ടിരുന്ന ഒരവസരമുണ്ടായിരുന്നു. അന്നും ഈ പള്ളി ഈ മഹല്ലി നിവാസികളെല്ലാം ഭംഗിയായിക്കൊണ്ട് നടന്നിരുന്നു. ഇന്ന് ലക്ഷങ്ങൾ വാടക കിട്ടുന്നുണ്ട്. നല്ല ശുദ്ധ അവസരങ്ങളാണ്, നല്ല സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈദ് ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങൾ ഈ റംസാൻ മാസത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ നന്മകൾക്കും പടച്ചവനായ തമ്പുരാനായിട്ടുള്ള അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ, അത് പൂർണ്ണമായി സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.